ം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്റ്റീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവവചനം നമ്മൾ ഇന്ന് രാവിലെ ധ്യാനിക്കാനായിട്ട് പോവുക നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സ്തോത്രം സഭാപ്രസംഗിയുടെ പുസ്തകം പത്താം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിൻ്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അവനധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും ഇവിടെ സഭാപ്രസംഗി ഇവിടെ പുസ്തകത്തിൽ വിവരിക്കുന്നൊരു ഭാഗം ആയുധത്തിന് മൂർച്ചയില്ലെങ്കിൽ അതിൻ്റെ വായ്ത്തല തേക്കാതിരുന്നാൽ നമ്മൾ ഒത്തിരി ശക്തി പ്രയോഗിക്കേണ്ടി വരും നമ്മുടെ ആത്മീക ജീവിതവുമായിട്ട് ഇതൊന്ന് തുലനം ചെയ്യാനാണ് ഈ വാക്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ബോധ്യം തരുന്നത് ദൈവമക്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ആയുധങ്ങളുണ്ട് ആ ആയുധങ്ങൾക്ക് മൂർച്ഛ വരുത്തണം നമ്മൾ ബൈബിൾ പഠിക്കുന്ന സമയത്ത് യശയ്യ പ്രവചനം അൻപത്തിനാലാം അധ്യായം പതിനേഴാം വാക്യം നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല നമുക്ക് വിരോധമായി പലതരത്തിലുള്ള ആയുധങ്ങൾ വരാം മനുഷ്യൻ തൊടുത്തുവിടുന്ന അസ്ത്രങ്ങളുണ്ട് പിശാചു തൊടുത്തു വിടുന്ന അസ്ത്രങ്ങളുണ്ട് പക്ഷേ അതൊന്നും ഫലിക്കത്തില്ലെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ശത്രുവിൻ്റെ ആയുധം നമുക്ക് ഫലിക്കുകയും ചെയ്യരുത് നമ്മുടെ ആയുധങ്ങൾക്ക് മൂർച്ച വരുത്തുകയും വേണം ഒരാത്മീകൻ പടക്കളത്തിൽ എങ്ങനെ അടലാടണമെന്ന് എഫേശ്യു ലേഖനം ആറാം അധ്യായത്തിൽ ഒരു സുന്ദര ചിത്രമുണ്ട് നിങ്ങളുടെ അരയ്ക്കു സത്യം കിട്ടി നീതി എന്ന കവചം ധരിച്ചു സുവിശേഷം കാലിനൊരു പാപ്പാക്കിയും സ്തോത്രം ദൈവവചനമെന്ന വാള് പിടിച്ചും രക്ഷയെന്ന സുരസ്രമണിഞ്ഞും വിശ്വാസം എന്ന അമി പരിചയം ഇടിച്ചും കൊണ്ട് വേണം ഒരു ദൈവ പൈതൽ പടക്കളത്തിൽ പോരാടാൻ നിൽക്കാൻ അതിനകത്തെ ദൈവവചനം എന്ന ഇരുവായ്ത്തലയുള്ള വാള് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് തിരുവചനം എന്ന വാള് അത് മുർച്ചയുള്ളതാക്കണം ഒരു കൊല്ലനാലയിൽ വെച്ചിരുമ്പായുധത്തിന് മുറിച്ചു കൂട്ടുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് തിരുവചനത്തിൻ്റെ വാക്കുകൾക്ക് മൂർച്ച കൂട്ടിയാൽ അത് സാത്താന്യ മേഖലകളെ മുറിവേൽപ്പിക്കും ഇവിടെ നമുക്കൊന്നുകൂടെ ആ ഭാഗം ശ്രദ്ധിച്ച് നനക്കു വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല എഫേ സി ലേഖനം ആറാമധ്യത്തിൽ പൗലീസ് പറയുക ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസമെന്ന പരിചധരിക്കണം യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു പടയാളിയെ നമ്മൾ നോക്കിയാൽ അവൻ്റെ വലതുകൈയിലൊരു വാളുണ്ട് ഇടതുകൈയിലൊരു പരിചയമുണ്ട് പരിച എതിരാളികളുടെ ആയുധത്തെ തടയാനും വാള് എതിരാളികളെ നിഗ്രഹിക്കാനുമാണ് അപ്പോൾ മനസ്സിലാക്കണം ശത്രുവിൻ്റെ തീയമ്പ് തീ തുപ്പിക്കൊണ്ടുവരുന്ന ശത്രുവിൻ്റെ അമ്പുകൾ നമുക്കെതിരെ വരുമ്പോൾ അതിനെ തടയുന്ന പരിചയാണ് നമ്മളിൽ പകരപ്പെട്ട വിശ്വാസം ഈ ദിവസങ്ങൾ വിശ്വാസം എന്ന പരിച കൊണ്ട് ശത്രുവിൻ്റെ ശരയമ്പുകളെ നമുക്ക് തടയാം ഈ ദിവസങ്ങൾ നമ്മുടെ ആത്മീക ആയുധത്തിന് മൂർച്ച കൂട്ടാം ദൈവസന്നിധി നമുക്കൊന്നും ബലപ്പെടാം ദൈവത്തിന് സ്തോത്രം ഇരുമ്പായുധത്തിന് മൂർച്ചയില്ലാതിരുന്നാൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും നമ്മളെ ഏൽപ്പിച്ച ആത്മീയ ആയുധങ്ങൾക്ക് നമുക്ക് മൂർച്ച വരുത്താം അപ്പോ സ്ഥല പ്രവർത്തി രണ്ടാമധ്യായത്തിൽ ബെന്തിക്കോസ് നാളിൽ നൂറ്റി ഇരുപത് പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ നാവിൽ അഗ്നി ഇറങ്ങി വന്നു അധ്യായം തുടങ്ങുന്ന സമയം മുതൽ അവരുടെ ശുശ്രൂഷ മാറി അവരുടെ വായൊരു വാളായി മാറി സുന്ദരം ദേവാലയ ഗോപുര ഗോപുരവാതുക്കൽ അമ്മയുടെ ഉദരം തൊട്ട് ബന്ധിക്കപ്പെട്ടവരുടെ ബന്ധനം അഴിക്കുവാൻ അവരുടെ വായിലെ വാക്കുകൾ വായിലെ വചനങ്ങൾ ഒരു വാളായി മാറിയപ്പോൾ ബന്ധനങ്ങൾ അഴിയപ്പെട്ടു ഈ ദിവസങ്ങളിൽ അനേകരുടെ ബന്ധനങ്ങൾ അഴിക്കുവാൻ നമ്മുടെ വായെ മൂർച്ചയുള്ളൊരു പോലെയാക്കി നമുക്ക് ദൈവസന്നിധി നിൽക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗസ്ത പിതാവെ ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന പോലെ ഞങ്ങളുടെ നാവിലെ വാക്കുകൾക്കും ദൈവവചനത്തിനും മൂർച്ച കൂട്ടിക്കൊണ്ട് ശത്രുവിൻ്റെ ശരയമ്പുകൾ പായുന്ന ഈ ഭൂമിയിൽ വിശ്വാസമെന്ന പരിചയം പിടിച്ചുകൊണ്ട് ശത്രുവിനെ എതിർക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇന്ന് രാവിലെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആയുധത്തിന് മൂർച്ച കൂട്ടാം ശത്രുവിനെ ജയിക്കാം ഗോഡ് ബ്ലസ് യു